സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഉള്ള ഒരു പ്രൊസീജിയർ നമുക്കറിയായിരുന്നു, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ പിന്നെ ഓരോ വിദ്യാഭ്യാസ ഓഫീസുകളിൽ തുടങ്ങി വരുന്നുണ്ട്. അതായത് വെരിഫിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് ഇവിടെ നോക്കുക, നിങ്ങൾ തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിലെ കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. GBHSS തിരൂരിൽ വെച്ചിട്ട്, ഓക്കെ, ആ സ്ഥലം നോക്കണം. GBHSS തിരൂരിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റിന് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷ എഴുതിയ ആളുകൾ, നിങ്ങൾ അവിടെ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, കേട്ടറ്റ് മാർക്ക് ലിസ്റ്റ്, ഓക്കെ, എല്ലാ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും അസലും പകർപ്പ്, അതായത് ഒറിജിനലും അതിൻ്റെ കോപ്പിയും കൂടെ വേണം എന്നാണ് പറഞ്ഞത്. നമ്മളന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് പോകണേ. അപ്പം തിരൂരിലെ വിദ്യാഭ്യാസ ജില്ലകൾ കീഴിലുള്ള സ്കൂളുകളിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട്, ഈ സ്ഥലത്താണ് പോകേണ്ടത്. GBHSS തിരൂർ, ഓക്കെ. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക. തുടങ്ങുന്ന രണ്ട് ദിവസങ്ങളായിട്ടാണ്, 1/14/2022, ഓക്കെ, June 16 ചൊവ്വാഴ്ച. അന്ന് കാറ്റഗറി 1 ഉം കാറ്റഗറി 2 നടക്കുന്നത്, ഓക്കെ. കാറ്റഗറി 1 അതുപോലെ തന്നെ കാറ്റഗറി 2 ഈ രണ്ട് കാറ്റഗറിക്കും കൂടിയിട്ടാണ് അതിൻ്റെ സമയം നോക്കുക. രാവിലെ 10 മുതൽ 12 മണി വരെയാണ് കാറ്റഗറി 1 ടൈം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ കാറ്റഗറി 2 വെരിഫിക്കേഷൻ നടക്കും ഈ ഡേറ്റിന്, ഓക്കെ, 14-ാം തീയതി. ഇനി പിന്നെ അടുത്തത് വെച്ചാൽ 15-ാം തീയതിയാണ് അടുത്ത ദിവസം, ബുധനാഴ്ചയാണ് കാറ്റഗറി 3 അതുപോലെ കാറ്റഗറി 4 അതിൻ്റെത്. ഇതേപോലെ സെയിം തന്നെയാണ്, 10 മുതൽ 12.5 വരെ കാറ്റഗറി 3 അതുപോലെ കാറ്റഗറി 4 1:30 മുതൽ 3 മണി വരെ, സംശയമില്ലല്ലോ. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു സമയത്ത് തന്നെ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. പിന്നെ മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, അത് ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഇതുപോലുള്ള ന്യൂസ് കട്ടിങ്സ് കിട്ടിയിട്ടില്ല, പക്ഷേ ശ്രദ്ധിക്കുക. ഇടുക്കി ജില്ലയിൽ, കേട്ടോ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നടക്കുന്ന June 8, 9 തീയതികളാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉള്ള ഒരു ടീച്ചർ അയച്ചതെന്നാണ്, ഓക്കെ, June 8 അതുപോലെ തന്നെ 9 ഈ രണ്ട് ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് കാറ്റഗറി 1 അതുപോലെ 3 കാറ്റഗറി 1 അതുപോലെ തന്നെ പിന്നെ 3, ഓക്കെ, 1, 3 പിന്നെ വെരിഫിക്കേഷൻ നടക്കുന്നത് June 8 കേട്ടോ, June 8 അതുപോലെ കാറ്റഗറി ബാക്കി 2, അതായത് കാറ്റഗറി 2 അതുപോലെ തന്നെ 4, ഓക്കെ, കാറ്റഗറി 2 അതുപോലെ തന്നെ 4 June 9 നടക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ തൊടുപുഴയാണ്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകൾക്കുള്ള വെരിഫിക്കേഷനാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതിന് മേ ബി ഡിയോയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഇവിടെ ഉള്ള ആളുകൾ ആരെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ നമ്പർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് അവരുടെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അടുത്ത ദിവസമുള്ള പേപ്പറിൽ ഇതിൻ്റെ ന്യൂസ് എന്തായാലും വരും. മനസ്സിലായില്ലേ. ഇനി ഇതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലെ വെരിഫിക്കേഷൻ അറിയുന്നവരുണ്ടെങ്കിൽ, കണ്ടവരുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് അറിയിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെയാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും കിട്ടുന്ന രീതിയിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നോക്കി ടൈപ്പ് ചെയ്യാം, ഇന്ന തീയതി, ഇന്ന സ്ഥലത്ത്, ഇന്ന ഡിയോയുടെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് നോക്കാം, അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ നിങ്ങളൊന്ന് നോക്കുക, ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെ, നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളത് അറിയിക്കാം. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ ID വഴി നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം, ഓക്കെ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക.